അടിപൊളിയോ? നമുക്ക് ഇച്ചിരി ചട്നിയും കൂടെ കൂടി ടേസ്റ്റ് ചെയ്യാം. യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് കാണുമ്പോഴത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ചിക്കൻ മേടിച്ച് മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കണം എന്നുള്ളത്. പക്ഷെ 2-3 കിലോയുടെയൊക്കെ ഒരു ചിക്കൻ മേടിച്ചാൽ അതെന്തായാലും മുഴുവനായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കാടക്കോഴീനെ പറ്റി ആലോചിച്ചത്. അപ്പോൾ കാടക്കോഴിയാണെങ്കിൽ എനിക്ക് 1-2 എണ്ണമൊക്കെ മുഴുവനായിട്ട് തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് എന്തായാലും ആ ആഗ്രഹം അങ്ങ് സാധിച്ചേക്കാന്ന് അങ്ങ് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ കാടക്കോഴിയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് കഴുകുന്നതിന് മുന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുക്കാം. ഇവിടെ ഭയങ്കര കാക്കയുടെ ബഹളമായിട്ട് നിങ്ങൾക്ക് കാക്കേനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ കാടക്കോഴീനെ കണ്ടിട്ട് ഇനി കാക്കക്കുഞ്ഞാണെന്ന് വല്ല വിചാരിച്ചു എന്നൊരു ഡൗട്ട്. യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു അടിപൊളി മസാലയാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിലധികം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ എരിവിനായിട്ട് ദേ കുരുമുളകും. മസാല ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. ഒരു 3-4 ഗ്രാമ്പൂ, ഏലക്കയും, കുറച്ച് കരയാമ്പൂ, പിന്നെ നമ്മുടെ പെരിഞ്ചീരകവും, ആവശ്യത്തിന് ഉപ്പും, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുത്തുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാം. മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ്റെ വരഞ്ഞെടുത്ത ഭാഗത്തും എല്ലാ സ്ഥലത്തും നല്ല അടിപൊളിയായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ആഹാ, അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് 1 സ്പൂൺ ഓയിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നന്നായിരിക്കും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് എടുത്ത് അരപ്പൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ എല്ലാ കാടക്കോഴിയിലും പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് അരപ്പങ്ങ് പുരട്ടി അങ്ങോട്ട് കൊടുക്കാം. ഇപ്പോൾ മസാല പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മാറിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. ഇനി മസാല പിടിക്കാനായിട്ട് ഈ ചിക്കൻ 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അതാണ് എന്നെ കൊണ്ട് പറ്റൂലാത്തത്. പക്ഷേ നല്ല ടേസ്റ്റി കഴിക്കണമെങ്കിൽ മാറ്റി വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മാരിനേഷനൊക്കെ നമ്മൾ സൂപ്പറായിട്ട് നടന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ കാട തിരിച്ചിടാറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നീട്ടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് തന്നെ കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ല
സെറ്റ് ആയിട്ടുണ്ട്. ആ മസാലയുടെ ആണെങ്കിൽ നല്ല മണമാണ് വരുന്നത്. അപ്പോൾ അകത്തേക്ക് ഹീറ്റ് അങ്ങ് നന്നായിട്ട് എത്തുന്നില്ല. അപ്പോൾ ചിലതൊക്കെ നന്നായിട്ട് മുരിയുകയും ചിലത് ഇനി മുരിയാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുരിഞ്ഞത് അങ്ങോട്ട് എടുത്ത് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിലേ ശരിയാവില്ല. ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇവനും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇവനും കൂടെ മുരിഞ്ഞിട്ടുണ്ട്. ഇവനെയും കൂടെ നമുക്ക് എടുത്തേക്കാം. ഇതേ മൂന്നെണ്ണം റെഡി ആയിട്ടുണ്ട്. മൂന്നെണ്ണം ഒന്നുകൂടെ മൂക്കാണ്. അപ്പം നമ്മുടെ ബാക്കി മൂന്നെണ്ണം കൂടെ സെറ്റ് ആയിട്ടുണ്ട്. അവരെയും കൂടെ നമുക്ക് കോരി എടുത്തിട്ട് ഇനി നമുക്ക് തിന്നാൻ പോകാം. ഇതേ നല്ല അടിപൊളിയായിട്ട് മൂന്നെണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കോരി ഞാൻ എടുക്കട്ടെ. എണ്ണ പോട്ടെ. ഇത് കാലൊക്കെ കണ്ടോ. ഇത് കണ്ടിട്ട് ഇപ്പം തന്നെ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ അതിൻ്റെ രീതി. നമ്മൾ ഇത്രയും ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഗാർണിഷും കൂടി ഒന്ന് ചെയ്തേക്കാം, എന്നിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് അകത്താക്കാം. കുറച്ച് സവോള ഇതിൻ്റെ മുകളിലേക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങ. നാരങ്ങ ഒഴിച്ച് കഴിക്കുന്നതൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഒരു ഭംഗിക്കിരിക്കട്ടെ. പിന്നെ തക്കാളി ഒന്നും വെക്കുന്നില്ല കേട്ടോ. അതിന് പകരമായിട്ട് ഒരു അടിപൊളി തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇവനെ തട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒട്ടും ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ഈറ്റിംഗ് ടൈം. ക്ഷമയില്ല, കൊതിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അടിപൊളിയോ. ഇനി നമുക്ക് ഇച്ചിരി ചട്നിയും കൂടെ കൂടി ടേസ്റ്റ് ചെയ്യാം. സൂപ്പറാട്ടോ. ഇപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഈസിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്.